ഈശ മിസിഹയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് മാർച്ച് ഇരുപത്തി എട്ടാം തീയതി അവസെ പിതാവിൻ്റെ ഒരു വലിയ സുഹൃതം മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നതിൽ സന്തോഷിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ അധിഷ്ഠിതമായിരുന്നു ജോസഫിൻ്റെ അയൽപ്പക്ക സ്നേഹം അവർക്ക് ആത്മീയ നേട്ടവും ആനന്ദവും ലഭിക്കുമെങ്കിൽ പിതാവ് അത് ആഗ്രഹിക്കുന്നെങ്കിൽ ഈശോയുടെ സാന്നിധ്യം ഇല്ലാതാകുന്നതിനും ജോസഫ് സന്നദ്ധനായിരുന്നു ദൈവഹിതത്തോടുള്ള ജോസഫിൻ്റെ അചഞ്ചലമായ ബോധ്യം അതായിരുന്നു ഒരു ദിവസം ഈശോയും ജോസഫും തനിച്ചായിരിക്കുമ്പോൾ ജോസഫ് ഇക്കാര്യം ഈശോയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അയൽക്കാരിൽ ആത്മീയ നേട്ടമുണ്ടാകുന്നത് എത്ര സന്തോഷകരമായ കാര്യമാണ് അതിനാൽ മനുഷ്യരെ അദ്ദേഹം വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു തൻ്റെ വ്യക്തിപരമായ സമാശ്വാസം മറ്റുള്ളവർക്ക് വേണ്ടി ബലി കഴിക്കുകയും അതുവഴി അവർക്ക് ആശ്വാസവും ആനന്ദവും ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയെങ്കിലും തിരുക്കുമാരനെ മനുഷ്യർ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യട്ടെ എന്നായിരുന്നു ജോസഫ് ചിന്തിച്ചത് പ്രിയ സഹോദരങ്ങളെ ഇത് നമുക്ക് ചിന്തിക്കാം എല്ലാറ്റിൻ്റെയും പിന്നിൽ തിരുക്കുമാരനെ മനുഷ്യർ സ്നേഹിക്കണം തിരുക്കുമാരന് മനുഷ്യർ അറിയണം ഇതായിരുന്നു അസൈ പിതാവിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഈശോയും ഒത്തുള്ള ആ സാന്നിധ്യത്തിൻ്റെ അനുഭവം പോലും വേണ്ട എന്ന് വയ്ക്കാൻ തയ്യാറായിരുന്നു എന്ന് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതല്ലേ ഏറ്റവും വലിയ പുണ്യമെന്ന് ഈശ്വൻ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്നേഹം അയൽപ്പക്കം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവർ മാത്രമല്ല നമ്മുടെ സഹായം ആവശ്യമുള്ളവർ ആരാണോ അവരെല്ലാം അയൽവാസികളാണ് എന്നാണല്ലോ പറയുന്നത് നമുക്ക് അവസ്യപ്പിതാവിൻ്റെ സുഹൃതം ജീവിതത്തിൽ പകർത്താൻ നോക്കാം ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയെങ്കിലും ഈശോ മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെടട്ടെ സ്നേഹിക്കപ്പെടട്ടെ ഒരിക്കൽ പോലും വിശുദവസേ പിതാവിൻ്റെ ചുണ്ടുകളിൽ നിന്നും ഒരു പരാതിയും ഉണ്ടായിട്ടില്ല ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം ഒരു പരാതിയും പറഞ്ഞിരുന്നില്ല തൻ്റെ എല്ലാ ജോലികൾക്കിടയിലും കർത്താവിനെ സ്തുതിക്കുന്നതിനും അവിടത്തോട് പ്രാർത്ഥിക്കുന്നതിനും സമയം നീക്കി വച്ചിരുന്നു ചില സന്ദർഭങ്ങളിൽ ജോസഫിന് പണിപ്പുരയിൽ സഹായികളെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് സൈന്യങ്ങളുടെ രാജാവും കർത്താവുമായ ദൈവം തൻ്റെ മാലാകന്മാരെ അയക്കുകയും അവർ തങ്ങളുടെ മഹിമയുടെ നിലവിട്ട് ജോസഫിനെ ജോലിയിൽ സഹായിക്കുകയും ചെയ്ത അപൂർവമായ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം ചില മനുഷ്യർക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില ഉപകരണങ്ങൾ ചെയ്തു തീർത്ത് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് വിശ്വ ജോസഫിന് മനുഷ്യരുടെ ആവശ്യങ്ങൾ കൃത്യസമയത്ത് തൃപ്തികരമായി ചെയ്തു കൊടുക്കാൻ സാധിച്ചത് കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായതിനാൽ ജോസഫിൻ്റെ പ്രവൃത്തികളെ ജനം അഭിനന്ദിച്ചിരുന്നു എങ്കിലും വിശുദ്ധനാകട്ടെ തന്നെ നിസ്സാരൻ കരുതുകയും എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു ജീവിതത്തിൽ നേരിട്ട എളിമ അഭ്യസിക്കാനുള്ള ഓരോ അവസരങ്ങളെയും അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്നു എളിമ എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ എന്തോ ആണ് എന്നുള്ള ഒരു ഭാവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ വേരി പിടിക്കുന്നു എന്നതാണ് അതിൻ്റെ ലക്ഷണം ഞാൻ ഒന്നുമല്ല എന്ന ഭാവത്തിലേക്ക് ആത്മാർത്ഥമായി ഉയരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അവസയ പിതാവിൻ്റെ എളിമ ജീവിതത്തിൽ പകർത്താൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഇരുപത്തി എട്ടാം തീയതി ഇന്നത്തെ ജപം സ്വർഗസ്ഥനായ പിതാവെ അങ്ങേ വിശ്വസ്ത ശുശ്രൂഷയായി മാറിയ ഉസേപ്പിനെ അങ്ങ് മഹത്വപ്പെടുത്താൻ തിരുമനസായി ഞങ്ങൾ ആ പുണ്യപിതാവിനെ പിതാവിനെ പുത്രർക്ക് അനുയോജ്യമാവിധം ബഹുമാനിക്കുന്നത് അവിടുത്തെ സംപ്രീതിക്ക് നിദാനമാണെന്ന് ഞങ്ങൾക്കറിയാം മാറിയ ഉസേപ്പിനെ അനുകരിച്ച് ഞങ്ങളും അനദിന ജീവിതത്തിൽ അവിടുത്തെ ഹിതം മാത്രമനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ മാറിയ ഞങ്ങൾക്ക് വേണ്ടി ദൈവസവിധത്തിൽ മാധ്യസ്ഥം വഹിച്ച് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനും അപ്രകാരം അവിടുത്തെ മക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ തൃത്വ സ്തുതി ചൊല്ലാം വിശുദ്ധ യവസ്യ പിതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായിയെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ദേവസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവ് പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിൻ്റെ നാഥനെ എത്രയും നീതിമാനായ വിശുദ്ദേവസേപ്പ് മഹാവിരക്തനായ വിസ്ത്യാവസേപ്പേ മഹാവിവേകിയായ വിസ്ത്യാവസേപ്പ് മഹാധീരനായ വിസ്ത്യാവസ്ഥയേപ്പ് അത്യന്ത അനുസരണയുള്ള വിസ്ത്യാവസേപ്പേ മഹാവിശ്വസ്തനായ വിസ്ത്യാവസേപ്പേ ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ കന്യകകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ പിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പരയാട്ടിനും കുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പരയാട്ടിനും കുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പരയാട്ടിനും കുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ അവസയപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ മേൻ ഇന്നത്തെ ജപം ഈശോയുടെ സ്നേഹമുള്ള വളർത്തു പിതാവായ വിസ്തേ അവസയപ്പ് ഈശോയെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ിധ്യം സദാ ജീവിതം ധന്യപൂർണം ദൈവനന്മ പ്രാപിക്കാൻ സത്മാർഗം നൽകൂ തലേശം സഹിക്കും നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോ നീ യേശുവിൻ സ്നേഹതാദാ